മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവാത്തത് കൊണ്ടാവാം ഇതെല്ലാം പാടില്ല എന്നോ തെറ്റാണെന്നോ ബിദ്അത്താണെന്നോ ശിർക്കാണെന്നോ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാടിക്കൂടെന്നോ പറഞ്ഞുകൂടെന്നോ റബീഉൽ അവ്വൽ ആചരിച്ചുകൂടാ എന്നോ അതെല്ലാം ഇസ്ലാമിൽ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന എത്രയോ മുസ്ലിം പേരുള്ള ആളുകൾ മുസ്ലിമീങ്ങളായ ആളുകൾ. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിദങ്ങളോ താബിഈങ്ങളോ ഇത് റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ നിബിദങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ? കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് വരെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു പോരുകയും ഹിജ്റ ഏഴാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നബിദങ്ങളുടെ കാലത്തില്ലാത്തതെല്ലാം എതിർക്കപ്പെടണം എന്ന ഒരു രീതിയിൽ കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന പരിശുദ്ധമായ ഹദീസിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ എല്ലാ പുതുതായി ഉണ്ടാകുന്നതും തെറ്റാണ് എന്ന് പറയുന്ന സംവിധാനം, ആ ഒരു കാഴ്ചപ്പാട് ദയവ് ചെയ്ത് നമ്മൾ തിരുത്തേണ്ടതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മുസ്ലിമീങ്ങൾ നന്മയാണെന്ന് കാണുന്നത് അല്ലാഹുവിന്റെ രികത്ത് നന്മയാണ്. അല്ലാഹുവിന്റെ ദീനിൽ മുസ്ലിമീങ്ങൾ ഏതൊരു കാര്യം ഒന്നാകെ മോശമാണെന്ന് പറയുന്നുണ്ടോ, എല്ലാവരും ഒരുമിച്ച് മോശമാണെന്ന് പറയുന്നുണ്ടോ, അത് അല്ലാഹുവിന്റെ രികത്ത് മോശമാണ്. മുസ്ലിമീങ്ങൾ ഒന്നാകെ ഏതൊരു വിഷയം നല്ലതാണെന്ന് വിചാരിച്ചു പോരുന്നുണ്ടോ, അത് നന്മയാണ് എന്ന് പറയുന്ന വാക്ക് ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഹാദാ മൗഖൂഫുൻ ഹസനുൻ എന്ന് പറഞ്ഞ പ്രബലമായ ഒരു ഉദ്ധരണിയാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ, ഒന്നര നൂറ്റാണ്ട് മുമ്പ് വരെ എന്ന് മാക്സിമം പറഞ്ഞാൽ, അക്കാലം അത്രയും മുസ്ലിമീങ്ങളായ ആളുകൾ പത്തോളം നൂറ്റാണ്ടുകൾ ലോകത്ത് ആചരിച്ചു പോകുന്ന ഒരു നന്മയെ മുത്തുനിബിദങ്ങളുടെ ഈ പരിശുദ്ധമായ മാസം വരുമ്പോൾ ഹബീബിനെ ഓർക്കുകയും ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തുകയും നിബിദങ്ങളെ സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു എന്ന് പറയരുത്. കാരണം സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകൾ ഇത്രയും കാലം കൊണ്ട് നടന്നത് മുഴുവനും തെറ്റാണെന്നാണോ നമ്മൾ പറയുന്നത്? കാരണം കാലങ്ങൾ പിന്നോട്ട് പോകുന്തോറും മോശമാണ്, നമ്മുടെ മുൻഗാമികളുടെ കാലം നമ്മുടെ കാലത്തേക്കാൾ നല്ലതാണ്, നമ്മുടെ ഇന്ന് നാളത്തേക്കാൾ നല്ലതാണ്, നമ്മുടെ നാളെ ഇന്നത്തേക്കാൾ മോശമാണ്. അതുകൊണ്ട് നമ്മുടെ പത്തോളം നൂറ്റാണ്ടുകൾ ലോക മുസ്ലിമീങ്ങൾ ചെയ്തു വന്നിരുന്ന ഒരു ആചാരത്തെയാണോ നാം ഹറാമാണെന്നോ ബിദ്അത്താണെന്നോ പറഞ്ഞ് തള്ളിക്കളയുന്നത്? കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇല്ലാമാ വാഫഖ ശർഉ അംഗീകരിക്കുന്ന വിഷയമൊഴികെ. നിബിദങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ, നിബിദങ്ങളുടെ കാലത്തില്ലാത്തതോ പിൽക്കാലത്ത് വരുന്നതോ ആയ നന്മകൾ ആര് സ്ഥാപിക്കുന്നുണ്ടോ ആ നന്മകൾ സ്ഥാപിച്ചവർക്ക് അവർക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പിൻപറ്റുന്നവർക്കും ഒരുപോലെ അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് മുത്തുനബി അല്ലേ പറഞ്ഞത്? ആരെങ്കിലും വിശുദ്ധമായ ഇസ്ലാമിൽ ഒരു നല്ല കാര്യം കൊണ്ടുവന്നാൽ ഫലഹു അജ്റുഹ അവർക്കതിന്റെ പ്രതിഫലമുണ്ട്. അതനുസരിച്ച് പിൻകാലത്ത് ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ കൂലിയും അവർക്കുണ്ടാകും. അവരാരുടെയും കൂലിയിൽ ഒരു കുറവും വരികയില്ല. ആദ്യം തുടങ്ങിവെച്ച ആൾ ഒരു നന്മ തുടങ്ങിയാൽ ആ തുടങ്ങിവെച്ച ആൾക്കും ആരെല്ലാം അത് പിൻപറ്റുന്നുണ്ടോ അവർക്കും അതിന്റെ കൂലിയുണ്ട്.